ഈ മഹാമാരി മനുഷ്യന്റെ ഒരുപാട് ചിന്തകളെ ഒരുപാട് രീതികളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം ഇതുവരെ പിന്തുടർന്നു വന്ന രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാലം. അത്രമേൽ ഈ വൈറസ് ബാധ നമ്മുടെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്നും മനുഷ്യന്റെ സാധാരണ ജീവിതത്തോടൊപ്പം തന്നെ നടന്നു പോകുന്ന മതങ്ങളും ജാതിയുമൊക്കെ ആ തരത്തിൽ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതാചാരങ്ങളും നമ്മുടെ ജാതി സമവാക്യങ്ങളുമൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോകണം എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്ന കാലം. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിരുന്നവർ, പള്ളികളിൽ പോയി പ്രാർത്ഥന നടത്തിയിരുന്നവർ, ചർച്ചകളിൽ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നവർ, അവർക്കൊക്കെ ഇപ്പോൾ അതിന് സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കേണ്ടുന്ന സാഹചര്യം. ദൈവം എന്നോടുകൂടെയുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറേണ്ടി വന്ന സാഹചര്യം. ക്ഷേത്രങ്ങൾ നിത്യപൂജയ്ക്ക് പോലും പലപ്പോഴും തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലം. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടിയിരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലും അടച്ചിടേണ്ടുന്ന സാഹചര്യം. ആ കാലത്ത് നമ്മുടെ മതാചാരങ്ങളിലും ഗണ്യമായ തിരുത്തലുകൾ വരുത്താൻ മത മേലധ്യക്ഷന്മാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായ ആലപ്പുഴ അതിരൂപതയിൽ നിന്നുള്ള വാർത്തയെത്തുകയാണ്. നാം കൈയടിച്ച് സ്വീകരിക്കേണ്ടുന്ന ഒരു തീരുമാനം. പള്ളി ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കാനുള്ള തീരുമാനം അവർ എടുത്തിരിക്കുകയാണ്. റോമിൽ നിന്ന് അനുമതി വാങ്ങിത്തന്നെയാണ് ആലപ്പുഴ ലത്തീൻ അതിരൂപത ആ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ മഹാമാരിയുടെ കാലത്ത് വൈറസ് ബാധിച്ച് മരിക്കുന്ന ആളുകളെ ദഹിപ്പിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന ചിന്ത ഉയരുമ്പോൾ, മൃതശരീരങ്ങൾ കുഴിച്ചിടുകയാണെങ്കിൽ അത് 12 അടി താഴ്ചയിൽ കുഴിയെടുത്ത് വേണം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കേണ്ടത്. ആലപ്പുഴ പോലുള്ള കടൽത്തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ ഈ 12 അടി താഴ്ചയിൽ കുഴിയെടുക്കുക എന്നുള്ളതുണ്ടാക്കുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് കണക്കിലെടുത്ത് മൃതദേഹം ദഹിപ്പിക്കുന്നതാകും ഉചിതം എന്നുള്ള തീരുമാനത്തിലേക്ക് അവിടെ സഭ എത്തുകയായിരുന്നു. അവർ അതിന് റോമിൻ്റെ അനുമതിയും തേടി. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സഭ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, മറ്റ് പൊതു ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം ചിതാഭസ്മം കൊണ്ടുവന്ന് ക്രിസ്തീയ ആചാര്യ പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ ഈ പള്ളി സെമിത്തേരിയിൽ നടത്തുക. അതല്ലെങ്കിൽ അതിന് സാധിക്കാതെ വരികയാണ് എങ്കിൽ പള്ളി സെമിത്തേരിയിൽ തന്നെ മൃതദേഹം ദഹിപ്പിക്കുക. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു മൃതദേഹം പള്ളി സെമിത്തേരിയിൽ വൈദികരുടെ നേതൃത്വത്തിൽ അവരുടെ കാർമ്മികത്വ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ കോവിഡ് പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം സംസ്കാര ചിതാഭസ്മം ഉപയോഗിച്ച് മറ്റ് ചടങ്ങുകൾ നടത്തി. അതായത് നമ്മൾ ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്ന് ചുരുക്കം. എന്തെല്ലാം ബഹളങ്ങളുണ്ടായിട്ടും എന്തെല്ലാം പ്രക്ഷോഭങ്ങളുണ്ടായാലും ഒന്നും അനങ്ങാതെ നിന്ന് കൂസാതെ നിന്ന ഓരോ ചിന്താഗതികളും ഒന്നുമില്ലാതെ ഒരു വൈറസിൻ്റെ മുന്നിൽ മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് മതമേലധ്യക്ഷന്മാരൊക്കെ മുൻകൈയെടുത്ത് തുടങ്ങിയത് അതിലേറെ സന്തോഷം നൽകുന്ന കാര്യം. നമ്മൾ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം കണ്ട കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അവിടെ മരിച്ച ക്രൈസ്തവനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം, ജനപ്രതിനിധികൾ പോലും ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം. എന്തേ നിങ്ങൾക്ക് പള്ളിയിൽ അത് അടക്കിക്കൂടെ എന്നുള്ള ചോദ്യം. ഇനി പള്ളിയിലും വേണമെങ്കിൽ അടക്കാം എന്നുള്ള ആ തീരുമാനത്തിലേക്ക് ആലപ്പുഴ അതിരൂപത എത്തുമ്പോൾ, പള്ളിയിൽ ഞങ്ങൾ മൃതദേഹം ദഹിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് പ്രഖ്യാപനം വരുമ്പോൾ, അത് അവർ കാട്ടിത്തരുമ്പോൾ, അത് മാതൃകയായി തന്നെ അവർ കാട്ടിത്തരുമ്പോൾ മറ്റു സഭകൾക്കും ആ തരത്തിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് മാത്രമല്ല, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചും ഹിന്ദു സമുദായത്തിൽ ഇത്തരത്തിൽ ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മൃതദേഹം കുഴിച്ചിടുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നൊക്കെ ഉള്ള മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം
ഈ മൃതദേഹം ദഹിപ്പിച്ച് കളയുന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നല്ലത്. ബാക്കിയുള്ള ആചാരങ്ങളൊക്കെ അതിനുശേഷം ഇപ്പോൾ ഈ ആലപ്പുഴ ലത്തീൻ സഭ പറഞ്ഞതുപോലെ ചിതാഭസ്മം ഉപയോഗിച്ച് ബാക്കി ചടങ്ങുകൾ നടത്തുക എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത് ഏറെ ഫലപ്രദവുമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യവും എന്നുള്ള തിരിച്ചറിവാണ് വിവിധ മത മേലധ്യക്ഷന്മാരിലേക്ക് എത്തേണ്ടത്. ആ തരത്തിൽ ആലപ്പുഴ അതിരൂപത ചെയ്തിരിക്കുന്ന മാതൃക അനുകരണീയമാണ്, അഭിനന്ദനാർഹമാണ്.